Kerala Rashtriyam ippol kendreekarichirikkunnathu Thrikkakkara mandalathilaan. Thrikkakkara mandalathil aaru jeyikkum aaru tholkkum ennathu Kerala Rashtriyathil oru maattathinu thudakkamaakum enna kaaryathil aarkkum samshayamilla. UDF thottal athu UDFine sambandhichidathollam valiya vila kodukkendi varum. UDF enna samvidhanam ithupole thanne thudarumo ennathu samshayakaramaakum. UDF nethruthathilirikkunna VD Sathishanum K. Suthakaranum aasthanathu thudaran kazhiyumo ennathu samshayathilaakum. അതേസമയം LDF തോറ്റാൽ LDFനെ സംബന്ധിച്ച് LDF മുന്നോട്ട് വെക്കുന്ന ഒരു വർഷക്കാലമായി മുന്നോട്ട് വെക്കുന്ന വികസനം എന്ന മുദ്രാവാക്യത്തിന് ഒരു തിരിച്ചടിയാകും പറഞ്ഞു നിൽക്കാം അവർക്ക് കാരണം UDFന്റെ കോട്ടയാണ് UDFന്റെ ഷുവർ സീറ്റാണ് UDF ജയിച്ചു വരുന്ന സീറ്റാണ് അവർ അത് നിലനിർത്തി എന്നതിനപ്പുറം വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്ന് LDFന് പുറത്ത് പറയാമെങ്കിലും LDFനെ സംബന്ധിച്ചിടത്തോളം അത് പ്രാധാന്യമുണ്ട് LDF കഴിഞ്ഞ ഒരു വർഷക്കാലം മുന്നോട്ട് വെച്ച പ്രത്യേകിച്ച് കേരളയിൽ പോലെയുള്ള വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആ പദ്ധതികൾക്ക് എതിരെയുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് LDFും ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികൾക്കും അതിപ്രധാനമാണ് ആര് ജയിക്കും ആര് തോൽക്കും എന്നത് മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ലോക്കൽ കമ്മിറ്റികൾ ചേരുന്നു ലോക്കൽ കമ്മിറ്റികൾ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല LDF കൺവീനർ EP ജയരാജൻ മന്ത്രി പി രാജീവ് അതോടൊപ്പം തന്നെ എം സ്വരാജ് അങ്ങനെ പ്രമുഖരായ നേതാക്കൾ മുഴുവൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു അതിനുശേഷം ആ മണ്ഡലത്തിൽ ആ ലോക്കൽ കമ്മിറ്റിയിൽ എത്ര ബൂത്തുകളുണ്ട് ആ ബൂത്തുകളുടെ പ്രവർത്തനം എങ്ങനെ ഇപ്പോഴെങ്ങനെയാണ് വോട്ടിംഗ് നില എന്നിവയെ സംബന്ധിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുകയും ഏതൊക്കെ രൂപത്തിലുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പ്ലാൻ ചെയ്യേണ്ടത് നടപ്പാക്കേണ്ടത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ധാരണയോടുകൂടിയാണ് ലോക്കൽ കമ്മിറ്റികൾ പിരിയുന്നത് എന്ന് വെച്ചാൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ CPMന്റെ സംഘടനാ സിസ്റ്റം അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയാണ് ഇത് UDFനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയെ പോലെയുള്ള സ്റ്റേച്ചറുള്ള നേതാവിന് പകരം വെക്കാൻ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിലും UDFലും ആരുമില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി നടത്തുന്ന ഒരു പോരാട്ടം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചേ തീരും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങി നടക്കുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ഇത് UDFനെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് എന്നതാണ് VD സതീശൻ ഇന്ന് കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെളിയിക്കുന്നത് മുഖ്യമന്ത്രി നിൽക്കട്ടെ എല്ലാ മുഖ്യമന്ത്രിമാരും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ വന്ന് നിൽക്കാറുണ്ട് നിൽക്കട്ടെ അദ്ദേഹം നിൽക്കട്ടെ അദ്ദേഹം ആദ്യം ചെയ്യുന്ന ജോലി പാർട്ടിയുടെ വോട്ട് പോവാതെ ഉറപ്പിച്ചു നിർത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ട് പാർട്ടി നേതാക്കന്മാർ തമ്മിലുള്ള തമ്മിലടിയുടെ ഭാഗമായി വേറെ ഒരു സ്ഥാനാർത്ഥിയെ ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കിയതിന്റെ പരിഭവം തീർത്തില്ലെങ്കിൽ ഉള്ള പാർട്ടിയുടെ വോട്ട് പോകുമെന്നും മുഖ്യമന്ത്രിക്ക് അറിയാം അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ലേ അദ്ദേഹം അതുകൊണ്ട് ഉള്ള വോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ് അതോടൊപ്പം തന്നെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം VD സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാ മുഖ്യമന്ത്രിമാരും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മണ്ഡലത്തിൽ എത്താറുണ്ട് പക്ഷേ തൃക്കാക്കരയിൽ പാർട്ടിയുടെ വോട്ടാണ് മുഖ്യമന്ത്രി ആദ്യം ഉറപ്പിച്ചു നിർത്തേണ്ടത് പാർട്ടി നേതാക്കൾ തമ്മിലടിച്ചതിന്റെ ഭാഗമായി മറ്റൊരു സ്ഥാനാർത്ഥിയെ നൂലിൽ കെട്ടി ഇറക്കിയതിന്റെ പരിഭവത്തിൽ പാർട്ടി വോട്ടുകൾ പോകുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം പാർട്ടി വോട്ടുകൾ പിടിച്ചു നിർത്താനും ഭരണസ്വാധീനം ഉപയോഗിച്ച് UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുവാനുമാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്നാണ് ഒരു കുറ്റപ്പെടുത്തലായി പറഞ്ഞിരിക്കുന്നത് ആര് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടി വോട്ടുകൾ ചോരുന്നുണ്ടോ ചോരുന്നില്ലയോ എന്നത് അത് ചോർന്നാൽ ആ വിഭാഗീയത ഉണ്ടായാൽ അത് സ്വാഭാവികമായും UDFനല്ലേ ഗുണം ചെയ്യുക UDFന് അത് ഗുണം ചെയ്യുകയും അതുകൊണ്ട് തന്നെ അത് പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാക്കി മാറ്റാനും UDF ശ്രമിക്കും അത് UDFന്റെ രാഷ്ട്രീയമാണ് അതിന് UDFനെ ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല പക്ഷേ മുഖ്യമന്ത്രി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കരുത് മുഖ്യമന്ത്രി എന്തിനാണ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേറെ പണിയില്ല എന്ന രൂപത്തിലുള്ള ഒരു പ്രചാരണമുണ്ടല്ലോ ഒരു വർത്തമാനമുണ്ടല്ലോ അത് സ്വാഭാവികമായും UDFന്റെ പരിഭ്രാന്തിയിൽ നിന്ന് പുറത്തു വരുന്നതാണ് LDFനെ സംബന്ധിച്ചിടത്തോളം അതൊരു സംഘടനാ സിസ്റ്റമുണ്ട് ആ സംഘടനാ സിസ്റ്റം നന്നായി പ്രവർത്തിച്ചാൽ സ്വാഭാവികമായും LDFന് വിജയിച്ചു വരാൻ കഴിയും UDFന്റെ മണ്ഡലമാണ് UDFന്റെ സീറ്റാണ് അതിനൊന്നും ഒരു സംശയമില്ല എന്നിരുന്നാലും അവിടെ ജയിച്ചു വരാൻ കഴിഞ്ഞാൽ LDFന് കഴിഞ്ഞാൽ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് അത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല 100 സീറ്റിലേക്ക് എത്തുക എന്നത് മാത്രമല്ല രാഷ്ട്രീയമായി UDFനെ മേൽ നേടുന്ന തകർപ്പൻ വിജയമായി അത് മാറും അതുകൊണ്ട് തന്നെ ജയിച്ചേ തീരൂ എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് LDF അതാണ് UDFനെ പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്നത്
അവർ പരിഭ്രാന്തിയിലാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ വന്ന് 10 ലോക്കൽ കമ്മിറ്റികൾ യോഗം വിളിക്കുന്നു, എല്ലാ ലോക്കൽ കമ്മിറ്റി യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, മന്ത്രിമാർ സ്ക്വാഡ് തിരിഞ്ഞ് വീടുകളിൽ കയറി വോട്ട് പിടിക്കുന്നു, അത് ജാതി മതം തിരിച്ചാണ് മന്ത്രിമാർ വോട്ട് പിടിക്കുന്നതെന്ന ആരോപണം BD സദസ്യം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ മന്ത്രിമാർ ഇടപെടുന്നു. അതോടൊപ്പം MLA മാർ ഏകദേശം 60 MLA മാർ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ഒരു ബൂത്തിൻ്റെ ചുമതല എന്ന രൂപത്തിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ CPIM സർവശക്തിയും അവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് പോരാടുന്നത്. ആ പോരാട്ടം LDFനെ സംബന്ധിച്ച് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്, UDFനെ സംബന്ധിച്ചിടത്തും വളരെ പ്രധാനപ്പെട്ട അവരുടെയും ജീവൻ മരണ പോരാട്ടമാണ്. അങ്ങനെ പോരാട്ടം നടക്കുമ്പോൾ സർവശക്തിയും എല്ലാ മുന്നണികളും ഉപയോഗപ്പെടുത്തുക എന്നത് സ്വാഭാവികമാണ്. അതാണ് LDF ചെയ്യുന്നത്. അത് എന്തോ ഒരു ഭയം UDFിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് BD സതീശൻ്റെ ഇന്നത്തെ വാർത്താസമ്മേളനം.